കൊല്ലത്തെ പോലീസിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വിദ്യാർത്ഥി ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഓച്ചിറ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടി കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വിദ്യാർത്ഥിയുടെ ആരോപണം. മുഹമ്മദ് ഇമ്രാൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അവരുടെ പ്രതികരണത്തിലേക്ക്. സ്കൂളിൽ നിന്ന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കേസ് കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ അവരുടെ ഭാഗത്ത് നിന്ന് ഒത്തുതീർപ്പിനുള്ള ഇതില്ല പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വേറെ കേസ് ഞങ്ങളെ നാലുപേരെയും കുടുക്ക് അകത്താക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ യുവതലങ്ങി കഴിക്കാൻ തോന്നി, വിഷം കഴിക്കാൻ. വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്. പക്ഷേ പോലീസ് ഈ ആരോപണം നിഷേധിക്കുകയാണ്. മുഹമ്മദ് ഇമ്രാൻ ചേരുന്നുണ്ട്. ഇമ്രാൻ, എന്താണ് സത്യം? പി ജി, ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. വിഷക്കായ കഴിച്ച പ്ലസ് വൺ വിദ്യാർത്ഥി കൊല്ലം ഓച്ചിറ പോലീസിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ എത്തിയാണ് ഈ വിദ്യാർത്ഥിയെ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഈ വിദ്യാർത്ഥി പ്രധാനമായും പറയുന്നത് ഇക്കഴിഞ്ഞ 23-ന് സ്കൂളിൽ വെച്ച് ഒരു അടിപിടി ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഓച്ചിറ പോലീസിന് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഇത് ഈ കേസ് ഇവർ നൽകിയ കേസ് ഒത്തുതീർപ്പാക്കണമെന്നും അല്ലാത്ത പക്ഷം ഇവരെ ജയിലിലടയ്ക്കുമെന്നുമാണ് പോലീസ് പറഞ്ഞു എന്നാണ് ഈ വിദ്യാർത്ഥി പ്രധാനമായും തന്നെ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇവരെ മർദ്ദിച്ച സംഘത്തിന് വേണ്ടി ഈ പോലീസ് നിലകൊണ്ടു എന്നാണ് ഈ വിദ്യാർത്ഥി പ്രധാനമായും തന്നെ പറയുന്നത്. പലവട്ടം പോലീസ് സ്റ്റേഷനിൽ താൻ കയറി ഇറങ്ങി, താൻ സ്കൂളിലടക്കം നാണം കെട്ടു എന്നാണ് വിദ്യാർത്ഥി ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ കളവാണ് എന്നാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് നുണയാണ്. വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണ് ഉണ്ടായത്. രണ്ട് കൂട്ടരും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മേൽ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ, അതായത് ഈ ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഈ വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ കണ്ടതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തുകയും ഉടൻ തന്നെ നവീൻ, അങ്ങനെ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഇതല്ല മാർഗം. മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുക, അതല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം.